അതാണ് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യ ദക്ഷിണേന്ത്യയിൽ ഒരിടത്ത് പോലും ബി ജെ പിയുടെ ഭരണമില്ല കേരളം നമുക്കറിയാം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ഇനി തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഡി എം കെ സ്റ്റാലിനാണ് ഭരിക്കുന്നത് ഇനി അടുത്ത സംസ്ഥാനം ഇപ്പോൾ ആന്ധ്രയാണെങ്കിലും തെലങ്കാനയാണെങ്കിലും കർണാടക ഇപ്പോൾ കോൺഗ്രസ് വരുന്നു ഇനി അടുത്തത് തെലങ്കാന അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ബി ജെ പി വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോഴേ അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട് അവിടെയാണെങ്കിൽ ബി ആർ എസ് ആണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് ആണ് അവിടെ ഭരിക്കുന്നത് ഇനി ആന്ധ്രയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വൈ എസ് ആർ കോൺഗ്രസ് ആണ് അങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ബി ജെ പിയുടെ ഒരു ഭരണമില്ല പുതുച്ചേരിയിൽ ഒരു ഭരണ പങ്കാളിത്തം മാത്രമാണുള്ളത് അങ്ങനെ ദക്ഷിണേന്ത്യ പൂർണ്ണമായും ദക്ഷിണേന്ത്യയിൽ പൂർണ്ണമായും ബി ജെ പിയുടെ ആ ഒരു ഭരണം ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇന്നലെ കർണാടക ഫലം കൂടി വന്നതോടെ ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നോക്കുകയാണെങ്കിലും അങ്ങനെ ഒരു പ്രാദേശിക പാർട്ടികൾ ഭരിക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള ഒരു ജീവവായു ആണ് ബി ഇരുത്തി ചിന്തിപ്പിക്കുന്നത് കൂടിയാണ്